ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഇതിലൊരു കുഞ്ഞ് ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കൃഷി തുടങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പം ഖത്തറിലുള്ളത്. അതുകൊണ്ട് തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു ദിവസം വൈകുന്നേരം ഞാനെൻ്റെ മക്കളെയും കൂട്ടിയതാണ്. മോൻ്റെ കയ്യിലൊരു ചെറിയ കവറൊക്കെ ഉണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാൽ ഗേറ്റിൻ്റെ ജസ്റ്റ് പുറത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. ഇവിടെ ഒരു വേപ്പിൻ്റെ മരമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത്. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ വേപ്പിൻ ഗുരു ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ടൈറ്റിൽ വേണ്ട എനിക്ക് മനസ്സിലാവും. നമ്മൾ ഹോം മെയ്ഡ് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെടികൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും അതിൻ്റെ എണ്ണിയ തീരാത്തത്ര ഗുണങ്ങളാണ് ഈ വേപ്പിൻ പിണ്ണാക്കുള്ളത്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വളരെ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ദോഹയിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല തന്നെ നമ്മളെ മുറ്റത്തുള്ള കാര്യം പോലും നമുക്ക് വളരെ അടുത്താണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇതാ ഈ ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ വേപ്പിൻകായ വീണ് കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച്. അപ്പോൾ സമയം കിട്ടാത്തപ്പോൾ ചിലപ്പോൾ മൂന്നാല് ദിവസമൊക്കെ ആകുമ്പോൾ അവിടെ സ്ട്രീറ്റൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് സ്ട്രീറ്റിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെയുള്ള വേപ്പിൻ്റെ മരങ്ങൾ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് സീഡ്, നമ്മുടെ എന്താ പറയുക, ഉണക്കമുന്തിരിയൊക്കെ വീണ് കിടക്കും പോലെ അത്രയും സൈസിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡെയിലി വന്നാൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഏതായാലും മുറ്റത്തന്നെ ഒരു മരമുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നാൽ പിന്നെയും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ പോയിച്ചല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. കുറച്ച് പെറുക്കിയപ്പോൾ മോനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, അവനും വരും എന്നും എൻ്റെ കൂടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയിട്ടായാലും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ വേപ്പിൻ കുരുവാണ്. അപ്പോൾ ഒരു ബൗളിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കണ്ടില്ലേ, നല്ല ഡ്രൈ ആയി ചെന്നുണ്ടാവുക. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ സാധാരണ രണ്ട് തരത്തിലാണ് യൂസ് ചെയ്യാറ്. ഒന്ന്, നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ചെടി നടും. അങ്ങനെയാണെങ്കിൽ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളൊക്കെ ഒന്നുകൂടി ആക്റ്റീവായി എനർജറ്റിക് ആയിട്ട് നമ്മുടെ മണ്ണിനെയും ചെടീനൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറൊരു ഉപയോഗം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം, ഊറി വരുന്ന ആ ഒരു വെള്ളം നമ്മൾ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നോർമലി സാധാരണ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് പതിവ്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇപ്രാവശ്യം മിസ്സായിപ്പോയി എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ വളരെ അടുത്താന്ന് അറിഞ്ഞത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള കുരു ഒന്ന് പൊടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അസൽ വേപ്പിൻ പിണ്ണാക്ക്, ഹോം മെയ്ഡ് ആയിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ചെടികളെയും കൃഷികളെയും സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒരിക്കലും വേപ്പിൻ കുരു മിസ്സാക്കാൻ പാടില്ല. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിലോ വളപ്പിലുണ്ടെങ്കിലോ, പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മരങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കളക്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.